ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്യാം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ താല്പര്യം കുറ്റാന്വേഷണമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനകളെല്ലാം മേലുദ്യോഗസ്ഥന്മാർ നിരസിക്കുന്നു. അതിൽ അദ്ദേഹം തികച്ചും നിരാശനുമാണ്. എന്നാൽ തന്റേതായ വഴി കണ്ടെത്തി കുറ്റാന്വേഷണം നടത്തുകയാണ് ശ്യാം. അങ്ങനെ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു കേസ് വന്ന് വീഴുന്നു. അതിന് പിന്നാലെയുള്ള ശ്യാമിന്റെ അന്വേഷണം പറയുന്ന കഥ. ഒരു മികച്ച കന്നഡ ത്രില്ലറിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ചർച്ച ചെയ്യുന്നത്. കൂൾഗുരുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. KGF എന്ന ചിത്രത്തിന് ശേഷം ഒട്ടേറെ കന്നഡ സിനിമകൾക്ക് ഇവിടെ വലിയ ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് കന്നഡ സിനിമകളുടെ പ്രേമികളായിട്ട് മാറിയിട്ടുണ്ട്. അത്തരത്തിലൊരു മികച്ച കന്നഡ സിനിമയാണ് കവലുദാരി. ഋഷി എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്റ്റാറാണ് ഈ ഒരു സിനിമയിലെ നായകനായിട്ട് വരുന്നത്. ഇതൊരു കിടിലൻ ത്രില്ലർ സിനിമയാണ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഒന്നുമല്ല, പക്ഷേ ഒരു സൈക്കോ ത്രില്ലറും അല്ല, പക്ഷെ ഒരു മികച്ച ഒരു ത്രില്ലർ സിനിമ, എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു മികച്ച ത്രില്ലറാണ് കവലുദാരി. ഇതൊരു കുറ്റാന്വേഷണ കഥയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞ പോലെ ഒരു ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കേസ്, ഒരു ക്രിമിനൽ കേസ് അന്വേഷിച്ചാൽ, അതും ഔദ്യോഗികമല്ലാതെ, ഒരിക്കലും ഒരു ട്രാഫിക് പോലീസുകാരന് ഔദ്യോഗികമായിട്ട് ഒരു ക്രിമിനൽ കേസ് അന്വേഷിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അനൌദ്യോഗികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഒരു മികച്ച ത്രില്ലർ സിനിമയാണ് ഈ കവലുദാരി എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഒരു മെട്രോ റെയിൽ സൈറ്റിന് സമീപത്തായിട്ട് ഒരു കൂട്ടം അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്നു. ആ അസ്ഥികൂടങ്ങൾ പിന്നീട് നായിഡു എന്ന് പറയുന്ന ഒരു വലിയ സമ്പന്നന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും ആണെന്നുള്ളത് ശ്യാം തിരിച്ചറിയുന്നു. അതിന് പിന്നാലെ ശ്യാം നടത്തുന്ന കുറ്റാന്വേഷണമാണ് ഈ ഒരു സിനിമ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ് ഇത്. പിന്നീട് ശ്യാം മുത്തണ്ണ എന്ന് പറയുന്ന 1980s ആ കാലഘട്ടത്തില് അവിടെ SI ആയിട്ടിരുന്ന ഈ ഒരു കേസ് പണ്ട് അന്വേഷിച്ച വ്യക്തിയുമായിട്ട് ചേർന്നിട്ട് കുറ്റാന്വേഷണം നടത്തുന്നതും പ്രതിയെ കണ്ടുപിടിക്കുന്നതും ഒക്കെയാണ് സിനിമ. പ്രത്യേകിച്ചും സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫ് ഭയങ്കര ത്രില്ലിംഗ് ആണ്. സെക്കൻഡ് ഹാഫിലാണ് ആരാണ് കുറ്റവാളി എന്ന് നമുക്ക് സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ സിനിമ കാണിച്ചു. സിനിമയുടെ ഒരു ഇന്റർവൽ പഞ്ചും ഗംഭീരമാണ്. നമുക്ക് കുറ്റവാളി ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നീട് അയാളെ എങ്ങനെ കൊടുക്കാൻ നോക്കുന്നു, അയാളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നു എന്നുള്ള ഒരു തരം ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് ഈ ഒരു സിനിമ ത്രൂ ഔട്ട് പിന്നീട് സെക്കൻഡ് ഹാഫിൽ പോകുന്നത്. ഭയങ്കര ത്രില്ലിംഗ് ആണ് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുന്നു, ഫസ്റ്റ് ഹാഫ് ഒട്ടും മോശമൊന്നല്ല, അത് ഗംഭീരമായിട്ടുണ്ട്. പ്രത്യേകിച്ചും കന്നഡ ഫീൽഡിൽ നിന്നൊക്കെ ഇത്രയും നല്ല ത്രില്ലേഴ്സ് വരുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. താങ്ക് യു.